പ്രിയരെ, കുർബാന ഏകീകരണ മത്സരത്തിന്റെ ഫൈനലിലെ അവസാന ഓവറിൽ ബിഷപ്പ് ആന്റണി കരയിൽ എറിഞ്ഞ ഗൂഗ്ലി സീറോ മലബാർ സിനഡിന്റെ കുറ്റി തെറിപ്പിച്ചു. അത്രയ്ക്ക് കൃത്യതയുള്ളതും അപ്രതീക്ഷിതവുമായിരുന്നു ആ ഗൂഗ്ലി. ചില പന്തുകൾ അങ്ങനെയാണ് കുത്തിത്തിരിയുന്നത്, എങ്ങോട്ടെന്നറിയാതെ ബാറ്റ്സ്മാൻമാർ പകച്ചു നിൽക്കും. അതിനിടയിൽ പന്ത് മിഡിൽ സ്റ്റംപ് തെറിപ്പിക്കും. അതുപോലെ തന്നെയാണ് ഭരണ നിപുണത നേടിയ ചില ഭരണാധികാരികളും. അവരുടെ തീരുമാനങ്ങളിലെ സ്ഥൈര്യവും ധീരതയും നയതന്ത്രജ്ഞതയും നമ്മെ അമ്പരപ്പിക്കും. നല്ല ഭരണാധികാരിയെ നല്ല ഇടയനോടാണ് യോഹന്നാൻ ഉപമിക്കുന്നത്. ഞാൻ നല്ല ഇടയനാണ്, പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയെയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. യോഹന്നാൻ 10:14. നല്ല ഭരണാധികാരി അവനുള്ളവയെ തിരിച്ചറിയുന്നു. അവന്റെ അജഗണത്തിന്റെ വികാരങ്ങളും വിചാരങ്ങളും ആവശ്യങ്ങളും അവൻ കൃത്യമായി തിരിച്ചറിയുന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയെ ബിഷപ്പ് കരിയിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ അതിരൂപതയിലെ വിശ്വാസികളെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്നു. മനുഷ്യരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ക്രിസ്തു നിയമങ്ങളെയും ഫരീസയെ സമ്മർദ്ദങ്ങളെയും അതിജീവിച്ചത്. ആ അതിജീവനത്തിന് ക്രിസ്തുവിന്റെ ജീവന്റെ വിലയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യോഹന്നാൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തത്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു എന്ന്. അതേ മാർഗം സ്വീകരിക്കാൻ ബിഷപ്പ് കരിയിലും തീരുമാനിച്ചിരിക്കുന്നു. താൻ നല്ല ഇടയനാണെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. ജനാഭിമുഖ കുർബാന അടുത്ത December 25 വരെ തുടരുമെന്ന പ്രഖ്യാപനത്തിലൂടെ നാം മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ദുർവാശിയും ദുഷ്ടതയും നിറഞ്ഞ സിനഡ് ബിഷപ്പുമാരുടെ മുന്നിൽ തീർത്തും ഒറ്റപ്പെട്ട് സ്വന്തം ജനത്തിനു വേണ്ടി ജീവൻ അർപ്പിക്കാൻ ബിഷപ്പ് കരിയിൽ തീരുമാനിച്ചു. ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ മറ്റു ബിഷപ്പുമാർ അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കി. കടുത്ത മാനസിക സമ്മർദ്ദം പലപ്പോഴും അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. വിശ്രമിക്കാൻ പോയ സ്ഥലത്ത് പോലും ബിഷപ്പുമാർ കടന്നു ചെന്നു ഭീഷണിയും സമ്മർദ്ദവും പ്രയോഗിച്ചു. ഒരുതരം ആത്മീയ ഗുണ്ടായുസം. എന്നാൽ അത്തരം ആത്മീയ ഗുണ്ടായുസങ്ങൾക്ക് അദ്ദേഹം വഴങ്ങിയില്ല. പകരം ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കാനാണ് തീരുമാനിച്ചത്. യോഹന്നാൻ വീണ്ടും കൂട്ടിച്ചേർക്കുന്നു, ഇടയനല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ കൂലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകളെ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടിക്കുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. ഇരിഞ്ഞാലക്കട രൂപത ബിഷപ്പ്മാർ പോളി കണ്ണൂക്കാടൻ തെളിയിച്ചത് താൻ ഇടയനല്ലാത്തവനാണ് എന്നാണ്. ബിഷപ്പുമാരുടെ സമ്മർദ്ദത്തിന് മുന്നിൽ സ്വന്തം അജഗണത്തെ അദ്ദേഹം മറന്നു. ആടുകൾ ചിതറി, വൈദികർ നിസ്സഹകരണത്തിലായി. ബിഷപ്പ് ഹൗസിലുള്ളവർ തന്നെ മുന്നിൽ നിന്ന് ഇടവകകളിൽ കലാപമുണ്ടാക്കുകയാണ്. രൂപത മുഴുവൻ ആളിക്കത്തുമ്പോഴും കലാപത്തിൽ അസ്വസ്ഥപ്പെടുമ്പോഴും സ്വന്തം സ്വസ്ഥതയിൽ അഭിരമിക്കുകയാണ് ബിഷപ്പ് പോളി കണ്ണൂക്കടൻ. വിശ്വാസികളെയോ വൈദികരെയോ തിരിച്ചറിയാനാവാതിരുന്ന ബിഷപ്പ് പോളി ഒരു കൂലിക്കാരൻ മാത്രമായി മാറിയിരിക്കുന്നു എന്ന് ബൈബിൾ വചനത്തെ ഉദ്ധരിച്ചു പറയാനാകും. മാർപ്പാപ്പയുടെ കത്തുകളുടെ അന്തസത്ത ഉൾക്കൊണ്ട് അജഗണത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നീതിയുക്തമായ ക്രിസ്തുബോധ്യത്തിൽ തീരുമാനമെടുത്ത ബിഷപ്പ് കരിയിലിന് 1000 അഭിനന്ദനങ്ങൾ. ചർച്ച് പ്രൊട്ടക്ഷൻകാരുടെ സമരാഭാസം ഇനി 8 കൂടി തുടരാം. മഴയും വെയിലും കാര്യമാക്കരുത്, ദിവസക്കൂലി കൃത്യമായി വാങ്ങിക്കൊള്ളണം. മക്കളെ, നിങ്ങൾ ചുമ്മാ സമരിച്ചേക്കണം. കിഡ്നാപ്പിംഗ് ആരോപണങ്ങളും സ്വഭാവഹത്യകളും നിർബാധം തുടരണം. ദയവ് ചെയ്ത് കരുതനാൾ പറയാതെ സമരം നിർത്തരുത്. ചങ്ങനാശ്ശേരിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ആളെ ഇറക്കി സമരം അങ്ങ് കുളിപ്പിച്ചോ. ഇവിടെ ഞങ്ങൾക്ക് ഒരു നല്ല ഇടയനുണ്ട്, ഞങ്ങളെ അറിയുന്ന ഞങ്ങളുടെ ഇടയൻ. അത് മതി ഞങ്ങൾക്ക്. നന്ദി.